Timingala Sravugalude Samrakshanathinayi Bodhavalkarana Pravarthanavumayi Marine Conservation Projectum Wildlife Trust of Indiayum Bodhavalkarana Pravarthanathinte Bhagamayi Kadalil Ninnu Plastic Malyangal Neekam Cheythu. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവനുള്ള മത്സ്യമായ തിമിംഗല സ്രാവിന്റെ സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് കടൽ ശുചീകരണം നടത്തിയത്. വിവിധ ഭീഷണികൾ കാരണം തിമിംഗല സ്രാവ് അനുദിനം കുറയുകയാണെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഇവയുടെ സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത്. തിമിംഗല സ്രാവുകൾക്ക് പുറമെ കടലിലെ പ്ലാസ്റ്റിക് മലിനീകരണം തിമിംഗലങ്ങൾക്കും ഡോൾഫിന്റെ മറ്റ് സ്രാവുകൾക്കും മത്സ്യസമ്പത്തിനും വലിയ ഭീഷണിയാണ്. തിമിംഗല സ്രാവുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് തീരദേശവാസികളെ ബോധവൽക്കരിക്കുന്നതിനും സമുദ്രത്തിലെ പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിനുമായി വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഒറാക്കിളും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് തിമിംഗല സ്രാവ് സംരക്ഷണ പദ്ധതി. കടൽ പ്ലാസ്റ്റിക്കുകളും കടലിന്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന അനാവശ്യ മത്സ്യബന്ധന വലകളും നീക്കം ചെയ്യുന്നതിനായി പൊന്നാനി MES കോളേജിലെ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ വിഭാഗത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് കടലിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. കൂടാതെ ഇവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളെയും തീരദേശ സമൂഹങ്ങളെയും ബോധവൽക്കരിക്കുകയും ചെയ്തു. അജിത് ശംഖുമുഖം, സാജൻ ജോൺ, പൊന്നാനി MES കോളേജ് പ്രിൻസിപ്പൽ VU അമീറ, അധ്യാപകരായ റജുൽ ഷാനിസ്, സർഫ്രാസ് അലി, ലിംസിർ അലി, വിദ്യാർത്ഥികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അവരുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. കടലിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് ഒരുപാട് മേൽശാർക്കുകൾക്ക് ഒരുപാട് ദോഷമുണ്ടാകും. അത് മാറ്റാൻ വേണ്ടിയായിട്ട് ഞങ്ങൾ ക്ലീനിങ്ങിന് വേണ്ടിയായിട്ട് ഇന്ന് പൊന്നാനി കടൽ ഇറങ്ങിയിരിക്കുന്നു. സാറിന് MES കോളേജിലെ അക്വാകൾച്ചർ ഫിഷറി മേക്കർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസും അതുപോലെ പ്രിൻസിപ്പൽ രണ്ട് അധ്യാപകരൊക്കെ കൂടെ വന്നിട്ടുണ്ട്. കുട്ടികൾ പല കുട്ടികൾ ആദ്യമായിട്ടാണ് കടലിൽ ഇങ്ങനെ ഒരു വരുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ഫിഷിംഗ് എന്താണ് ഒരു നെറ്റ് റിലീസ് ചെയ്തു. കുറച്ച് ഫിഷൊക്കെ കിട്ടി. നല്ലൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ കുറേ പ്ലാസ്റ്റിക്കുകൾ ഇവിടെ കടലിൽ ഉൾക്കടലിൽ പോലും ഇത്രയധികം പ്ലാസ്റ്റിക് കാണാൻ സാധിച്ചു. അത് വലിയൊരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. കാരണം നമ്മൾ കരയിൽ നിന്ന് വരുന്ന പ്ലാസ്റ്റിക് ആയിരിക്കും, കടലിൽ പ്ലാസ്റ്റിക് പൊതുവെ കുറവായിരിക്കും. കടലിൽ നിന്ന് കരയിൽ നിന്ന് വരുന്ന നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് ഈ മുഴുവൻ കടലിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് പരിപാടി ഭാഗമായിട്ടാണ് ഇവിടെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. NCV ന്യൂസ്, പൊന്നാനി. Nodan fancy ornaments of cosmetic collection newborn baby items and exclusive counterകളുമായി കൽപ്പഗാ വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പഗാ വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.